നല്ല കഴിവുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ ആണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് അദ്ദേഹത്തിന് കുറേയൊക്കെ ഇതിൻ്റെ പഠനം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത്ര കഴിയാത്ത ഒരാളാണെങ്കിൽ ഒരു 6 മാസം മുതൽ ഒരു വർഷം വരെ, എന്നാൽ ഒരു 30 മുതൽ 60 രൂപ വരെയൊക്കെ നിങ്ങൾക്കൊരു ശമ്പളം അതല്ലെങ്കിൽ ഒരു ഒരു മാസ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റും വേണം. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ അബ്ദുൽ കരീം. ഞാൻ ഈ വീഡിയോ ആയി വരാനുള്ള കാരണം, നമ്മൾ ഇന്ന് ദൈനംദിനം ദൃശ്യമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ, ലോക്ക്ഡൗൺ, കോവിഡ്, മരണനിരക്ക് ഇതൊക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ ഗൗരവമേറിയ മറ്റ് ചില വാർത്തകളും വരുന്നുണ്ട്. അത് ആണ് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇത്തരത്തിലുള്ളൊരു വീഡിയോയുമായി ഇറങ്ങിയത്. ആ ഗൗരവമുള്ള വാർത്തകൾ എന്താണ് എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഏപ്രിലിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ മാർച്ചിൻ്റെ ആദ്യത്തിലായിട്ട് വന്ന ദി എക്കണോമിക് ടൈംസ് എന്ന പത്രത്തിലൊരു ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്ത നമുക്കിങ്ങനെ വായിക്കാം. 27 മില്യൺ യൂത്ത് ഇൻ ഏജ് ഗ്രൂപ്പ് ഓഫ് 20 to 30 ഇയേഴ്സ് ലോസ്റ്റ് ജോബ് ഇൻ ഏപ്രിൽ. 27 മില്യൺ ചെറുപ്പക്കാർ, 20 വയസ്സിൻ്റെയും 30 വയസ്സിൻ്റെയും ഇടയിലുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഏപ്രിൽ മാസത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടു എന്നാണ്. മറ്റൊരു വാർത്ത നമുക്ക് പത്രങ്ങളൊക്കെ വായിച്ചിരുന്നു, തൊഴിലില്ലായ്മ 45 വർഷത്തെ ഉയർന്ന നിലയിലെത്തി. അതിൻ്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന തരത്തിൽ മറ്റൊരു വാർത്ത 2 ദിവസം മുമ്പ് ഞാൻ വായിക്കാനിടയായി. ചെറുപ്പക്കാരായ ഭാര്യയും ഭർത്താവും, ഗർഭിണിയായ തൻ്റെ ഭാര്യനെ ഡോക്ടർ കാണിക്കാൻ പോകുന്ന സമയത്ത് അവർ രണ്ടുപേരും കാറിൽ വെച്ച് വാക്ക് തർക്കം ഉണ്ടാവുകയും ഇമോഷണൽ കൺട്രോൾ നഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ തോക്കെടുത്ത് സ്വയം വെടിയുതിർത്തു. ആ വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ തല തുളച്ച് ഭാര്യയുടെ കഴുത്തിൽ തറച്ചു. രണ്ടുപേരും ഹോസ്പിറ്റലായി. വാർത്ത താഴോട്ട് വായിച്ചു നോക്കിയപ്പോൾ 2 മാസമായി തൊഴിൽ നഷ്ടപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ആ തൊഴിലിനെ നഷ്ടപ്പെട്ട തൊഴിലിനെക്കുറിച്ച് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചാണ് ഈ വാക്ക് തർക്കത്തിലേക്ക് എത്തിയത്. അത്രയും ഗൗരവത്തിലാണ് തൊഴിലില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗത്തും. വാൾസ്ട്രീറ്റൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം. അതുപോലെ പ്രവാസ ലോകത്തു നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചു വരാനിരിക്കുന്നവരുടെ കാര്യമൊക്കെ മനസ്സിലാക്കുമ്പോൾ സർക്കാർ പോലും പേടിക്കുകയാണ്. കാരണം ബജറ്റ് പോലും തയ്യാറാക്കുന്നത് പ്രവാസികളുടെ വരുന്ന പൈസയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ ബജറ്റുകൾ പോലും തയ്യാറാക്കുന്നത്. അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ പ്രവാസികളെല്ലാം കൂടെ തൊഴിൽ നഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോഴുണ്ടാകുന്ന മാനസിക അവസ്ഥ, തൊഴിൽ നഷ്ടപ്പെടുന്നവരെ മാത്രമല്ല ഇവിടെ ഭരിക്കുന്ന സർക്കാരിനെ പോലും അത് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പരിഹാരം എല്ലാത്തിനും വേണമല്ലോ. അതുപോലെ പ്രതീക്ഷയുള്ള എന്തെങ്കിലും ഒരു സംഗതി, ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എൻ്റെ മനസ്സിൽ എനിക്ക് പരിഹാരമുണ്ട് എന്ന് തോന്നിയ ഒരു വിഷയം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുമായി ഇപ്പോൾ വന്നത്. മറ്റൊന്നുമല്ല, ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന മേഖല ഷെയർ മാർക്കറ്റാണ്, സ്റ്റോക്ക് മാർക്കറ്റ്. ഇത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ചിലരുടെയെങ്കിലും മനസ്സിലേക്ക് വരുന്ന മണി ചെയിൻ തട്ടിപ്പും നെറ്റ് മാർക്കറ്റിംഗ് തട്ടിപ്പും ഒക്കെ ഉണ്ടാവും. അത് നിങ്ങൾ അധ്വാനിച്ച കാശ് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്ത് അതിൽ നിന്ന് വരുമാനം ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കുന്ന കാശാണ്. ഞാൻ പറയുന്ന ഷെയർ മാർക്കറ്റിൽ നിങ്ങൾ ആരുടെ കയ്യിലും നിങ്ങളെ ക്യാഷ് കൊണ്ടുപോയി കൊടുക്കണ്ട. നിങ്ങൾ തന്നെ അക്കൗണ്ട് തുടങ്ങി നിങ്ങളെ അക്കൗണ്ടിൽ തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്യുന്ന ട്രേഡിംഗ്, ലോകത്തിൻ്റെ ഏത് കോണിലും ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു ട്രേഡിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ട്രേഡിംഗ് ഉണ്ട്. നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ ചെറിയ രീതിയിലുള്ളൊരു ബിസിനസ് 100 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങണമെങ്കിൽ 10 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ ഇൻറ്റീരിയറിന് ചിലവഴിച്ചാൽ പോലും ഒരു നല്ല ബിസിനസ്, ഒരു ചെറിയ രീതിയിലുള്ള ബിസിനസ്സേ നമുക്ക് തുടങ്ങാൻ കഴിയുള്ളൂ. എന്തിനേറെ 6 മാസം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ആ ഇൻറ്റീരിയറും മറ്റും പൂർത്തിയാക്കി ഒരു ബിസിനസ് തുടങ്ങാൻ കഴിഞ്ഞു എന്ന് വരും. 30 ലക്ഷം ചിലവാക്കി, പക്ഷേ അതിൻ്റെ റിട്ടേൺ 6 വർഷം കൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു
അവസ്ഥയിലല്ല ഉള്ളത്. നമുക്കറിയാലോ, 2-3 വർഷമായി നമ്മൾ പ്രളയവും നിപ്പയും അത് ഇപ്പോഴത്തെ കോവിഡും, ഈ നമ്മുടെ നാട്ടിലെന്നല്ല ലോകത്തിൻ്റെ ഒരു ഭാഗത്തും ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയോ ഒരവസ്ഥയിലല്ല ലോകം ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇനി തൊഴിലോ, ഡിഗ്രി എടുത്ത് ഗ്രാജുവേഷൻ കഴിഞ്ഞ് പ്ലസ് 2 വരെയുള്ള വിദ്യാഭ്യാസം നമുക്ക് മാറ്റിവെക്കാം. ഡിഗ്രി 3 വർഷം, ബിടെക് 5 വർഷം, ഇതൊക്കെ കഴിഞ്ഞ് വലിയ പ്രതീക്ഷയോടുകൂടി ഒരു 30,000 അല്ലെങ്കിൽ ഒരു 50,000-60,000 രൂപ ശമ്പളം വാങ്ങിക്കണം എന്നൊക്കെ പ്രതീക്ഷ ഇറങ്ങിയ ചെറുപ്പക്കാരുടെ ആ പ്രതീക്ഷയ്ക്ക് കടക്കലാണ് ഇപ്പോൾ ഈ കോവിഡ് കത്തിവെച്ചിരിക്കുന്നത്. ഈ ലോക്ക്ഡൗണും മറ്റും എല്ലാം കൂടെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇതുപോലത്തെ ഒരു 30 ലക്ഷത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ 3 കൊല്ലം 5 കൊല്ലത്തെ പഠനമൊന്നും ആവശ്യമില്ലാത്ത മേഖലയാണ് ഷെയർ മാർക്കറ്റ്. ഷെയർ മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് നേരെ എടുത്തു ചാടി അതിനകത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. പഠനം ആവശ്യമില്ല എന്ന് വെച്ചാൽ അങ്ങനെയല്ല, പഠനം അനിവാര്യമാണ്. അത്യാവശ്യമുള്ള പഠനം പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഒരു 6 മാസം മുതൽ 1 വർഷം വരെ പഠിച്ചാൽ, അതുപോലെ തന്നെ ഒരു 3 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ശമ്പളം സെൽഫ് എംപ്ലോയി ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഷെയർ മാർക്കറ്റ്. തീർച്ചയായിട്ടും പഠനമില്ലാതെ ഈ രംഗത്തേക്ക് ഒരിക്കലും നിങ്ങൾ ഇറങ്ങരുത്. അങ്ങനെ നിങ്ങൾ ഇറങ്ങിയാൽ ഏതുപോലെ ഇരിക്കുമെന്നൊരു ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് മത്സ്യം വളരെ ഇഷ്ടമാണ്. ഞാൻ മത്സ്യം ഇഷ്ടപ്പെടുന്ന ആളാണ്. അത് വലിയ വിലയാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലയളവിലൊക്കെ നല്ല മത്സ്യം കിട്ടാൻ നല്ല വിലയാണ്. അപ്പോൾ ഞാനൊരു ബോട്ടൊക്കെ, ഫൈബർ ബോട്ടൊക്കെ വാങ്ങിച്ചൊരു മെഷീനും ഘടിപ്പിച്ച് കടലിലേക്ക് മീൻ പിടിക്കാൻ, ഇഷ്ടംപോലെ മീൻ കിട്ടുന്ന സ്ഥലമാണല്ലോ കടൽ, അങ്ങോട്ട് ഞാൻ ബോട്ടെടുത്ത് പോയാൽ എങ്ങനെയുണ്ടാവും? എന്നെയും കൊണ്ട് കടലിൽ പോവും. അതുപോലെ ആയിരിക്കും പഠനമില്ലാതെ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിയ നിങ്ങളെ കാശും നിങ്ങളെയും കൊണ്ട് ഷെയർ മാർക്കറ്റ് പോകും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഇറങ്ങാൻ പാടില്ല. നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ ഇതൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഏജൻ്റ് ഉണ്ട്, അദ്ദേഹം പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇട്ട് ട്രേഡ് ചെയ്ത് അതിൻ്റെ 3% പ്രോഫിറ്റ് തരും, അങ്ങനെ നിങ്ങൾ അധ്വാനിച്ച പൈസ ആരുടെയും കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാനും പാടില്ല. പഠിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം പേരിലൊരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി ആ അക്കൗണ്ടിലൂടെ നിങ്ങൾ തന്നെ ഒരു ട്രേഡറായി മാറുക, ഒരു സെൽഫ് എംപ്ലോയി ആയി മാറുക എന്ന ആശയമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോകുമ്പോൾ വളരെ നല്ല രീതിയിൽ, കാരണം നിങ്ങൾക്ക് അപ്പോൾ ഒരു സംശയം ഉണ്ടാകും, ഷെയർ മാർക്കറ്റൊക്കെ വലിയ പ്രതിസന്ധിയല്ലേ, ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് ആദ്യവാരത്തിലൊക്കെ 5,000 കോടിയുടെ നഷ്ടം അംബാനിക്ക്, ബാങ്ക് നിഫ്റ്റി 13,000-8,500 എന്നൊക്കെ പറഞ്ഞ് ഷെയർ മാർക്കറ്റിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനത്തെ ഇതുപോലത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രോഫിറ്റ് എടുക്കുക എന്നൊക്കെ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും. പക്ഷേ ട്രേഡ് ചെയ്യുന്ന ആൾക്ക് ഇത് തകർന്ന് താഴോട്ട് പോയാലും പ്രോഫിറ്റ് എടുക്കാം, ഉയർന്ന് ഭൂമി ഇത് മേലോട്ട് പോയാലും പ്രോഫിറ്റ് എടുക്കാം. അതാണ് ഷെയർ മാർക്കറ്റ്. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ വഴിയെ നിങ്ങൾക്കത് മനസ്സിലാവും. ഞാൻ ഈ ഒരു ഷെയർ മാർക്കറ്റിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഈ ഒരു മേഖല നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ മേഖലയിൽ തുടർന്നും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് എനിക്ക് കിട്ടുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ തുടർന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. അതുപോലെ നിങ്ങൾക്ക് ഇത് താല്പര്യമുള്ള മേഖലയാണെന്ന് തോന്നി എങ്കിൽ സന്തോഷത്തോടെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അതൊരു വലിയ സന്തോഷം തന്നെയാണ്. അതാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു.